പാണമ്പള്ളത്തി ഇത്ര ഫേമസ് ആക്കിയ സുധീറായിട്ട് തീർച്ചയായിട്ടും അംബാസഡർ ആയിട്ട് അതെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്ന. അപ്പൊ ഞാൻ അതില പാണമ്പള്ളത്തിൽ ഒരു ഞാൻ സ്കിറ്റിലുണ്ടല്ലോ, വടി വെച്ച് പാണമ്പള്ളത്തി പിടിച്ച് കൊങ്ങോട്ടേക്ക് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാകത്ത് മാർക്കറ്റിൽ കൊടുക്കും 350 രാവിലെ കിട്ടും. അപ്പൊ ചെട്ടിയാകത്ത് മാർക്കറ്റ് വരാപ്പുഴയിലാണത്. അപ്പൊ ആ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് കൃഷ്ണമറ. അപ്പൊ ഞാൻ ഇടക്കവിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ ഇടക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് എല്ലാവരും കൂടി എഴുന്നേറ്റ് വന്നിട്ട് ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പള്ളത്തേക്ക് നല്ല ചെലവാണെന്ന് പറയുന്നത്. കാരണം ആൾക്കാർ അറിയാത്തവരും വന്നിട്ടേ ചെട്ടിവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു പാണമ്പള്ളത്തിൽ നിന്ന് മീൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും പാണമ്പള്ളത്തിൽ നമ്മൾ അവിടെ ചെട്ടിയിടാതെ കേൾക്കും. പക്ഷെ അനിയൻ എവിടെ അല്ല, ബ്രദർ എവിടെയാ? ബ്രദർ ഗൾഫിലും പാണമ്പള്ളത്തിൽ വിൽക്കാന്ന് കേട്ടപ്പോഴാണ് ഞാൻ തകർന്നു പോയത് കേട്ടോ. അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അറബിയുടെ കൂടെ അവിടെ വടി വെച്ച് പാണമ്പള്ളത്തി പിടിച്ച് കൊങ്ങോട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ മണരാരനെ തിട്ടുണക്കി ദുബായ് മാർക്കറ്റിൽ കിടുമ്പോ ചേട്ടനും കിട്ടും 350 ദിർഹം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേട്ടാ? ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ചേട്ടൻ രാത്രി ഉറങ്ങുമ്പോഴാണ് എപ്പോഴും ഈ ക്രിയേറ്റീവ് എനർജി ഇങ്ങനെ പ്രവഹിക്കുന്നത്? കൂടുതൽ എനിക്ക് യാത്രകളിലാണ് കിട്ടാറുള്ളത്. നേരത്തെ ബൈക്കിന് പോകുമ്പോഴായിരുന്നു, പിന്നെ ഇപ്പൊ വണ്ടിക്ക് കാരണമൊക്കെ പോകുമ്പോഴും നമുക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് കൂടുതലും വരുന്നുണ്ട്. നമുക്ക് വരാപ്പുഴ പാലങ്ങൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒക്കെ ആയിട്ട് പാട്ടുകളും സംഭവങ്ങളൊക്കെ വരും, ഞാനത് റെക്കോർഡ് ചെയ്തിട്ടേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എപ്പോഴാ ഈ കനകം കാമനി കലഹത്തിലേക്ക് വന്നത്? കനകം കാമനി അത് വലിയൊരു ഭാഗ്യം നോക്കി, അത് എനിക്ക് കിട്ടിയ ചാൻസ് ഒക്കെ ഈ കോവിഡ് സമയത്തായിരുന്നു. മിക്കവരും പരിപാടികളൊക്കെ ക്യാൻസൽ ആയ സമയമായിരുന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആലോചിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് വന്നൊരു ഇതായിരുന്നു. കാരണം ഒരു വിളി വന്ന് ഇങ്ങനെ രാജേഷ് മാധവ് എന്ന് പറഞ്ഞു, പുള്ളി ഇപ്പൊ നമ്മുടെ ദിലീഷ് പോത്തൻ സാറിന്റെ അസിസ്റ്റന്റ്, മിക്ക പടങ്ങളുടെയും ഇതിന്റെ. അപ്പൊ രാജേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ സൂര്യട്ടൻ എറണാകുളം വരെ വരുമെന്ന് ചോദിച്ചു. ദിവസം ഒരു പടത്തിന്റെ ഇതിലേക്ക്, ഏത് പടം ഒന്നും എന്നോട് പറഞ്ഞില്ല, ആരാണെന്ന് പറഞ്ഞില്ല ഡയറക്ടർ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നൊരു ചെറിയൊരു പോർഷനൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ ചെയ്ത രതീഷ് ബാലകൃഷ്ണ സാറിന്റെ നെക്സ്റ്റ് മൂവിയാണ് ഇങ്ങനെ കനകം കാമിനി കലഹം. അപ്പൊ ഈ ചേട്ടന്റെ ക്യാരക്ടർ മാത്രം കിട്ടാതെ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ഈ കിളിഞ്ഞു പിളിഞ്ഞു തത്തേലെ ഒരു റിയാക്ഷൻ ആണ് അവർക്കത് റിയാക്ഷൻ പറഞ്ഞാൽ മറ്റേതൊക്കെ മിമിക്രി ഒരു മോഡലാണല്ലോ ഈ സംഭവം. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്റെ ഏറ്റവും ഒടുവിൽ എന്റെ ഉല്ലാസ് എന്റെ അടുത്ത് ഒരു തട്ടിക്കയറുണ്ട് ഇങ്ങനെ. എവിടെയാടാ കിളിഞ്ഞു പിളിഞ്ഞു തത്ത പറയുമ്പോ ഞാൻ ഭയങ്കര നൈസായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കണ ഒരു കമ്മലോടുകൂടി. അപ്പൊ അതിലേതൊരു പോർഷനാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്, എന്നിട്ട് ജീവിക്കാൻ തോന്നി. അങ്ങനെ തന്നെ ചെയ്യിച്ചിട്ട് അങ്ങനെ ആ പടത്തിലേക്ക് കിട്ടി. കിളിഞ്ഞോ പിളിഞ്ഞോ തത്തേതൊക്കെ പറയുന്നൊക്കെ ഞങ്ങളിപ്പോ കിളിഞ്ഞോ പിളിഞ്ഞോ തത്ത ഇരിക്കണം നോക്കുമ്പോ പച്ചത്തത്തില്ലേ തെങ്ങിന്റെ കൊത്തിലിരിക്കണ. അങ്ങനെയാണ് അങ്ങനെ വിളിച്ചതില്. പിന്നെ അതിലൊരു മാസക്കാലം ശരിക്കും പിന്നെ വലിയൊരു ടീമിന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ സ്വപ്നം കാണുന്ന പോലെ ആയിപ്പോയി. നമ്മള് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു കഥയായിരുന്നത്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങള് കുറച്ച് സെലക്ടീവ് ആയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരു മാസം 30-31 ദിവസത്തോളം അതിനുള്ളിൽ തന്നെ സിനിമ തീരണവർ. ക്രിയേറ്റീവ് ആയിട്ട് എഴുതുക മാത്രല്ല, അതിന് ഗംഭീര സ്റ്റെപ്പ് ഇടാനും അറിയാലോ ചേട്ടാ. ആ മറ്റേ കാക്കയുടെ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പ് ഒക്കെ കാലൊക്കെ കുത്തിയുള്ള എനിക്ക് എത്താനില്ലേ കസേരയുടെ അടിയിലേക്കല്ലേ ഞാൻ കാണിച്ചെന്നെ. കൊറിയോഗ്രാഫി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എന്താണെന്നറിയില്ല, കാണുമ്പോൾ തോന്നുന്നേയില്ല വളരെ പ്രൊഫഷണൽ കൊറിയോഗ്രാഫർ. അല്ല ഞാനതിനെ ആ പാട്ട് തന്നെ വന്നത് എന്റെ ഒരു യാദൃശ്ചി. എന്റെ രണ്ട് പാട്ടും നമ്മള് വൈറലാവാൻ പറഞ്ഞ് എഴുതിയ പാട്ടൊന്നുമല്ല. ഇപ്പൊ പിഷാരുടെ ഫൺസ് പോണ ടൈമിൽ ഒരുപാട് പാരഡിയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ കുറെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ സ്റ്റോക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, ഒരു എപ്പിസോഡ് കൂടി വേണം. അപ്പൊ ആ പിഷാരുടെ വെച്ച് സുധീരയുടെ ഒരു പാട്ടും കൂടി വേണമല്ലോ നമുക്ക് എല്ലാം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ടായിരുന്നു, ഒരു 4 പേര് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിഷാരോട് പാടി, പിഷാരുടെ ഒരു പാട്ടുണ്ടെന്ന് കേട്ട് എനിക്ക് തോന്നിയില്ല അത് കേറുമെന്നുള്ളത്, സീരിയസ് ആയി പോകുന്നുള്ള. അപ്പൊ ഞാൻ പുള്ളിയുടെ പറഞ്ഞു ഇങ്ങനെ പാട്ട്. അപ്പൊ പുള്ളി വാങ്ങി ചിരിച്ചിട്ട് ഇത് കൊള്ളാം ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ചെയ്ത്. അപ്പൊ ചെയ്തപ്പോ നോക്കിയപ്പോ അത് 4 വരിയല്ലേ ഉള്ളു. അപ്പൊ അത് വെറുതെ അത്രയും പാടി കഴിയുമ്പോ ചിലപ്പോ അത് ഏറ്റില്ലെങ്കിലോ, നിന്ന് 2 സ്റ്റെപ്പും കൂടി എന്റെ പുറകെ